നമസ്കാരം, എല്ലാവർക്കും KFC യിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പൊ എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല കേട്ടോ, അതുപോലെ ലൈക്ക് ഷെയർ ഒക്കെ ചെയ്യണം കേട്ടോ. അപ്പൊ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു ഹൽവയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പൊ കുറച്ച് ഇളക്കാനൊക്കെ ഉണ്ട്, പണിയുണ്ട്. അപ്പൊ എല്ലാരും ഇളക്കാൻ റെഡി ആയിക്കോ. അപ്പൊ നമുക്ക് വേണ്ടാക്കാം. ഞാനിവിടെ 2 കപ്പ് ഗോതമ്പൊടി കൊണ്ടാണ് ഹൽവ ഉണ്ടാക്കുന്നത്. അപ്പൊ നമുക്ക് 2 കപ്പ് ഗോതമ്പൊടി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് പത്തിരിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 3 കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒരു വലിയ തേങ്ങയുടെ ഫുൾ തേങ്ങാപ്പാൽ എടുക്കണേ. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ ഹൽവയ്ക്ക് നമ്മൾ കട്ടിയുള്ള തേങ്ങാപ്പാൽ തന്നെ എടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ കുറച്ച് വെള്ളം കൂടുതൽ ഒഴിച്ചിട്ട് മിക്സിയിൽ അടിച്ചിട്ട് നന്നായിട്ട് പിഴിഞ്ഞെടുത്താൽ മതി. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. വെള്ളം നമ്മൾ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചാൽ മതി, അപ്പം നമുക്ക് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടി എളുപ്പമായിരിക്കുമേ. ഇനി നമുക്ക് ഇതിലേക്ക് 2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ലപോലെ ലൂസ് ബാറ്ററാക്കി എടുക്കണം. ടോട്ടൽ ഇപ്പം 3 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. നമ്മൾ ഹൽവ ഏത് പാത്രത്തിലാണ് ഉണ്ടാക്കുന്നത് അങ്ങോട്ട് തന്നെ അരിച്ചൊഴിച്ചാൽ മതി. ഹൽവ ഉണ്ടാക്കാൻ ചുവട് കട്ടിയുള്ളൊരു പാത്രം എടുക്കുക നല്ലത് കേട്ടോ, അപ്പം അധികം അടി പിടിക്കത്തില്ല. ഇനി ഇതിലേക്ക് 700 ഗ്രാം ശർക്കര ഉരുക്കിയതും കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ശർക്കര എടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ നല്ല കറുത്ത ശർക്കര എടുക്കണേ, എന്നാലേ ഹൽവയ്ക്ക് നല്ല കളർ കിട്ടുക. ഞാൻ 3 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഉരുക്കിയെടുത്തതാണ് ശർക്കര. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഹൽവ സെറ്റ് ചെയ്യാനുള്ള പാത്രത്തിൽ കുറച്ച് നെയ്യ് തേച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് എള്ള് ഇട്ട് കൊടുക്കാം, വെളുത്ത എള്ള്. ഇപ്പോൾ വെളുത്ത എള്ള് ഇല്ലെങ്കിൽ ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ, കാണാനൊരു ഭംഗി കിട്ടുന്നേ ഉള്ളൂ. ഇനി കുറച്ച് നട്ട്സും ബദാമും ഒക്കെ ചെറുതായിട്ട് മുറിച്ചിട്ട് കൊടുക്കണം. ഇനി നമുക്ക് ഗ്യാസ് ഓൺ ആക്കിയിട്ട് ഇളക്കാൻ തുടങ്ങാം. ഇനി നമ്മൾ കൈയെടുക്കാണ്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കണേ. ഇപ്പോൾ ഇത് നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒഴിച്ചു കഴിയുമ്പോൾ നമുക്ക് കുറച്ച് ഈസി ആയിട്ട് ഇളക്കാൻ പറ്റും. നമ്മൾ ഒഴിച്ച നെയ്യൊക്കെ അബ്സോർബ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണയ്ക്ക് പകരം നെയ്യ് ഒഴിച്ചെടുത്താലും മതി കേട്ടോ. നെയ്യുടെ ടേസ്റ്റ് നല്ലപോലെ ഇഷ്ടമുള്ളവർക്ക് നെയ്യ് തന്നെ ഉപയോഗിച്ചാലും മതി കേട്ടോ. ഇനി ഇത് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഈ വെളിച്ചെണ്ണ എല്ലാം നന്നായിട്ട് അത് അബ്സോർബ് ചെയ്യും. നമുക്കിത് ഇളക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് വരുമ്പോൾ നെയ്യോ വെളിച്ചെണ്ണയോ എന്തെങ്കിലും ഒഴിച്ചു കൊടുക്കണേ. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഞാൻ ഒഴിക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 10 ഏലക്ക പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കാം. ഇത് ആയിട്ടില്ല, കുറച്ചും കൂടെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഞാനൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കുവാണ്. അപ്പോൾ നന്നായിട്ട് തിക്കായതുകൊണ്ട് ഭയങ്കര പാടാണ് ഇപ്പോൾ ഇളക്കാൻ വേണ്ടി. അപ്പോൾ ഇപ്പോൾ ടോട്ടൽ ഞാൻ 8 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും 4 ടേബിൾ സ്പൂൺ നെയ്യും ചേർത്തിട്ടുണ്ട്. ഇപ്പം നല്ലപോലെ പാനീയം എന്നൊക്കെ വിട്ടുവിട്ട് വരുന്നുണ്ട്. കുറച്ചും കൂടെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ചെറുതാക്കി അരിഞ്ഞ നട്ട്സ് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ ഹൽവ റെഡിയായി കണ്ടോ. ഈ പരുവാകുമ്പോൾ നമുക്ക് ഓഫാക്കാം. ഇപ്പോൾ ഉണ്ടോ നന്നായിട്ട് ഇങ്ങനെ പാനിയിൽ നിന്ന് ഇങ്ങനെ വിട്ടുവിട്ട് വരുന്നുണ്ടോ. അപ്പോൾ ഇതുപോലെ ആകുമ്പോൾ നമുക്ക് ഓഫാക്കാം. ഇതിപ്പോൾ ഞാൻ ഏകദേശം 1.5 മണിക്കൂർ എടുത്തു കേട്ടോ ഇളക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഇളക്കണം, അപ്പോഴാണ് ഹൽവയ്ക്കാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. നമ്മൾ ആദ്യം സെറ്റ് ചെയ്ത പാത്രത്തിലേക്ക് നമുക്ക് കുറച്ച് കുറച്ചായിട്ട് ഹൽവ ഇട്ട് കൊടുക്കാം. ഹൽവ ഉണ്ടാക്കുമ്പോൾ ഇളക്കാൻ വേണ്ടിയിട്ട് വേറെ ആളും കൂടെ ഉള്ളപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ ശ്രദ്ധിക്കണേ, അല്ലെങ്കിൽ നന്നായിട്ട് കൈ വേദന എടുക്കും. ഇനി നമുക്ക് 1 സ്പൂണിൽ കുറച്ച് നെയ്യ് തേച്ചിട്ട് അത് നന്നായിട്ട് ലെവൽ ചെയ്ത് വെക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ എന്തെങ്കിലും ഒരു പ്ലേറ്റോ എന്തെങ്കിലും വെച്ചിട്ട് അതിൻ്റെ മുകളിൽ എന്തെങ്കിലും വെയിറ്റ് വെക്കുവാണെങ്കിൽ നല്ലപോലെ സെറ്റായി കിട്ടും. അപ്പോൾ നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം മുറിക്കാൻ പാടുള്ളൂ. അപ്പോൾ ഒരു ഇന്നിപ്പോൾ വൈകുന്നേരം വെച്ചാൽ നാളെ എടുക്കുമായിരിക്കും നല്ലത്. അപ്പോഴായിരിക്കും നന്നായിട്ട് തണുക്കുക, നന്നായിട്ട് സെറ്റാക്കിയിട്ട്.
അപ്പോൾ നമ്മുടെ ഹൽവ എങ്ങനെയായി നോക്കാം. ഇതിപ്പോൾ ഒരു ദിവസം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ, നന്നായിട്ട് തണുത്ത് നല്ല സെറ്റായിട്ടുണ്ട്. ഞാനൊരു വെയിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ മേളിൽ, ഒരു ആട്ട, എൻ്റെ വേറെ വെയിറ്റ് ഒന്നും ഇല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ ഒരു 10 കിലോയുടെ ആട്ടയുടെ പൊടി എടുത്ത് വെച്ചു. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും വെയിറ്റ് വെച്ചാൽ മതി, ഇങ്ങനെ ഒരു പിന്നെ ക്ലിംഗ് ഫിലിം വെച്ചിട്ട് അതിൻ്റെ മേളിൽ ഒരു അടപ്പ് വെച്ചിട്ടോ എങ്ങനെയെങ്കിലും. അപ്പോൾ വെയിറ്റ് വെക്കുവാണ് കേട്ടോ നല്ലത്, അപ്പോൾ നന്നായിട്ട് സെറ്റായി കിട്ടും. ഇനി നൈഫ് വെച്ചിട്ട് സൈഡൊന്ന് വെടിയിപ്പിച്ച് കൊടുക്കാം. പിന്നെ നമ്മൾ നെയ്യൊക്കെ തേച്ചുകൊണ്ട് ഈസി ആയിട്ട് നമുക്ക് വിട്ട് കിട്ടും. ഇനി നമുക്ക് പ്ലേറ്റ് വെച്ചൊന്ന് മൂടിയിട്ട് ഒന്ന് മറിച്ചിടാം. നമ്മളിങ്ങനെ മറിച്ചിടുമ്പോൾ സൂക്ഷിക്കണേ, കയ്യിൽ നിന്ന് തെന്നിയൊന്നും പോകല്ലേ. വാവ്, സൂപ്പർ അല്ലേ, കാണാൻ തന്നെ എന്ത് രസമല്ലേ. ആ ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്നത്, നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാൻ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ തേങ്ങാപ്പാലൊക്കെ ചേർത്തിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ഭയങ്കര ടേസ്റ്റാണ് ഇതിന്. അപ്പം ഞാനിത് കട്ട് ചെയ്ത് കാണിക്കാം. കണ്ടോ, നല്ല അടിപൊളി ഹൽവ, നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാൻ. നല്ല സോഫ്റ്റുമാണ്, നല്ല ടേസ്റ്റുമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ ഹൽവ. നിങ്ങൾക്ക് ഇഷ്ടമാണോ ഹൽവ? ഞങ്ങൾ ചെറുതായിരിക്കും അമ്മ എപ്പോഴും ഉണ്ടാക്കുക ഹൽവ. അമ്മ ഈ ഹൽവയല്ല ഉണ്ടാക്കാം, മത്തങ്ങ കൊണ്ടുള്ള ഹൽവ. നല്ല ടേസ്റ്റാണ് കേട്ടോ അത് കഴിക്കാനും. അപ്പോൾ അമ്മ പറയും ഇന്ന് തരില്ല, നാളെ സെറ്റ് ചെയ്തിട്ട് നാളെ തരുള്ളൂ, നാളെ ഞാൻ കട്ട് ചെയ്യുള്ളൂ എന്നൊക്കെ പറയും. ആ ഓക്കെ എന്നൊക്കെ പറയും. ഞങ്ങൾക്കാണെങ്കിൽ കൊതി സഹിക്കാൻ പറ്റില്ല, എനിക്കും എൻ്റെ സിസ്റ്ററിനും. എന്നിട്ട് ഞങ്ങൾ അമ്മ പ്ലീസ് അമ്മ ഒരു ചെറിയ പീസ് തരുമോ, ചെറിയ പീസ് തരുമോ ചോദിച്ച് ചോദിച്ച് ഞങ്ങളത് മുഴുവൻ അന്നേരം തന്നെ തീർക്കും. അത്രയ്ക്ക് ഇഷ്ടം ഞങ്ങൾക്ക് ഹൽവ. ഇപ്പോൾ ഇവിടെ ഹസ്ബൻഡിനും പിള്ളേർക്കും അത്രയ്ക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല, വലിയ മോൾക്ക് കുറച്ച് ഇഷ്ടമാണ്. അപ്പോൾ ഇപ്പോൾ എന്താ ഗുണം എന്ന് വെച്ചാൽ ഫുൾ എനിക്ക് തന്നെ കഴിക്കാം. ബേക്കറിയിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ നമുക്കറിയില്ലോ നല്ല നെയ്യും നല്ല വെളിച്ചെണ്ണയൊക്കെയാണ് അവർ ചേർക്കുന്നതെന്ന്. അപ്പോൾ നമുക്ക് വീട്ടിലുണ്ടാക്കുമ്പോൾ നല്ല പിന്നെ കാര്യങ്ങളൊക്കെ ചേർത്തിട്ട്, പിന്നെ ഗോതമ്പ് പൊടിയും കൊണ്ടാണല്ലോ, പിന്നെ ശർക്കരയാണ്. അപ്പം നല്ല അടിപൊളി ഹൽവ നമുക്കുണ്ടാക്കാം. അപ്പോൾ നിങ്ങളൊക്കെ സമയം കിട്ടുമ്പോൾ ഉണ്ടാക്കി നോക്കണം കേട്ടോ. അതേപോലെ എൻ്റെ ചാനലിലെ വീഡിയോസൊക്കെ കണ്ടിട്ട് ഒത്തിരി പേര് പറഞ്ഞു നന്നായിട്ടുണ്ട്, പിന്നെ പയ്യോളി ചിക്കൻ ഫ്രൈ ഒക്കെ ഉണ്ടാക്കി നോക്കി നന്നായി എന്നൊക്കെ പറഞ്ഞു. പിന്നെ കുറേ ആൾക്കാർ അറിയത്തില്ലാത്ത കുറേ ആൾക്കാർ, എനിക്ക് ഒട്ടും അറിയത്തില്ലാത്ത ഒത്തിരി പേര് ഷെയറൊക്കെ ചെയ്തു കേട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷമായത് കണ്ടിട്ട്. അപ്പോൾ ഇനിയും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണേ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കും കേട്ടോ ഹൽവ, അത് കഴിഞ്ഞ് ഫീഡ്ബാക്കൊക്കെ അറിയിക്കണേ. അതേപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിലും സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലോ കേട്ടോ. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി റെസിപ്പി വരുന്നിടം വരെ ബൈ.